ക്ലാസ്സിന് നമസ്കാരം കൂട്ടുകാരി നിങ്ങൾക്കൊക്കെ കഥ കേൾക്കാൻ ഇഷ്ടമാണോ എന്നാൽ ഞാനൊരു കഥ പറയാം ഒന്ന് രാജാക്കന്മാർ മൂന്നാം അധ്യായത്തിൽ നിന്നെടുത്ത ശലോമോൻ രാജാവിൻ്റെ കഥയാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് കഥയുടെ പേര് നീതിമാനായ ശലോമോൻ കഥയുടെ പേര് ഞാൻ ഒരിക്കൽ കൂടി പറയട്ടെ നീതിമാനായ ശലോമോൻ ഇസ്രായേൽ രാജാവായിരുന്ന ദാവീദിൻ്റെ പത്താമത്തെ മകനായിരുന്നു ശലോമോൻ ദാവീദിൻ്റെ മരണശേഷം രാജാവായിത്തീർന്ന ശലോമോൻ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ചു അങ്ങനെയിരിക്കെ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ സന്നിധിയിൽ വേഷമാരായ രണ്ട് സ്ത്രീകൾ കടന്നു ചെന്ന് രാജാവിൻ്റെ മുമ്പാകെ നിന്നു അതിൽ ഒരു സ്ത്രീ പറഞ്ഞു രാജാവേ അടിയന്ന് രണ്ടുപേരും ഒരു വീട്ടിൽ താമസിക്കുന്നു ഞാൻ പ്രസവിച്ചതിൻ്റെ മൂന്നാം നാൾ ഇവളും പ്രസവിച്ചു എന്നാൽ അന്ന് രാത്രി ഇവളുടെ കുഞ്ഞ് മരിച്ചുപോയി ഇവൾ എൻ്റെ പക്കത്തുണ്ടായിരുന്ന കുഞ്ഞിനെ മാറ്റിയെടുത്തു രണ്ടുപേർക്കും ജീവനുള്ള കുഞ്ഞിനെ വേണം അത് പരസ്പരം കലഹിച്ചു കൊണ്ടിരുന്നു രാജാവ് ഒരു നിമിഷം ഒന്ന് ആലോചിച്ചതിന് ശേഷം അദ്ദേഹം കൽപ്പിച്ചു ആരെവിടെ ഒരു വാൾ കൊണ്ടുവരും ഈ കുഞ്ഞിനെ രണ്ടായി സാഗിച്ച് രണ്ടമ്മമാർക്കും കൊടുക്കും എന്നാൽ ഇതൊക്കെ കിണ രണ്ടാമത്തെ അമ്മ പറഞ്ഞു വേണ്ട രാജാവേ വേണ്ട എനിക്കും വേണ്ട അവൾക്കും വേണ്ട കുഞ്ഞിനെ ഭാഗിച്ചോളൂ കുഞ്ഞിനെ കൊല്ലരുതെന്ന് പറഞ്ഞ അമ്മയാണ് കുഞ്ഞിൻ്റെ യഥാർത്ഥ അമ്മയെന്ന് തീരുമാനമെടുക്കാൻ രാജാവിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല രാജാവ് കുഞ്ഞിനെ യഥാർത്ഥ അമ്മയ്ക്ക് നൽകുകയും മറ്റേ സ്ത്രീക്ക് വേണ്ടത്ര ശിക്ഷ നൽകി തുറവിലടയ്ക്കുകയും ചെയ്തു കൂട്ടുകാരി ശലോമോൻ രാജാവിന് ശരിയായ തീരുമാനമെടുക്കാൻ കഴിഞ്ഞത് ദൈവം നൽകിയ ജ്ഞാനമുള്ളത് കൊണ്ടാണ് നമുക്കും ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ഇരുന്ന് ദൈവത്തിൽ നിന്നുള്ള ജ്ഞാനം പ്രാപിക്കാം ഈ കൊച്ചു കഥ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം